നമസ്കാരം. ഇതുവരെയും മാറാത്ത ഒരു സംശയമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് സുരക്ഷ ഒരുക്കുന്നതാണോ പ്രതിപക്ഷത്തിന്റെ പ്രശ്നം, അതോ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നതാണോ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ പ്രശ്നം? ഉത്തരം സിമ്പിളാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയത് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ നിലവിലെ പ്രശ്നം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷയുടെ പേരിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തുന്നത്. മുഖ്യമന്ത്രി ഒരു പൊതുശല്യമായി മാറുകയാണെന്നാണ് ചെന്നിത്തലയുടെ വാദം. കോൺഗ്രസുകാർക്കിടയിൽ ചെന്നിത്തല ഒരു പൊതുശല്യമായതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ കസേര രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ നിന്നും തെറിച്ച് സതീശന്റെ കയ്യിലേക്ക് പോയത്. മുഖ്യമന്ത്രിക്ക് അഹോറാഫോബിയയാണ്. മുഖ്യമന്ത്രിയുടെ ഈ അമിത ഭയത്തിന്റെ ഇരകൾ സാധാരണക്കാരായ മനുഷ്യരാണെന്നും ഒക്കെയാണ് രമേശ് ചെന്നിത്തല പുലമ്പുന്നത്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങളൊക്കെ പിണറായിയെ സപ്പോർട്ട് ചെയ്താണല്ലോ നിൽക്കുന്നത്. അപ്പോ രമേശ് ജിയുടെ വാദം ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല. മനുഷ്യർക്ക് ബസ്സിലോ ഓട്ടോറിക്ഷയിലോ പോലും ആശുപത്രിയിലേക്ക് എത്തുവാനോ തിരിച്ചു പോകുവാനോ കഴിയുന്നില്ല പോലും. ജനം നരകിക്കുകയാണ്. ഉരുപ്പിടിച്ച വാളുകൾക്കും ഉയർത്തിപ്പിടിച്ച കത്തികൾക്കും ഇടയിൽ കൂടി നടന്നിരുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഇന്ന് 100 പോലീസുകാരുടെ നടുക്ക് ചങ്കിടിപ്പോടെയാണ് സ്വന്തം നാട്ടിൽ സഞ്ചരിക്കുന്നത് പോലും. എന്റെ പൊന്നു ചെന്നിത്തലജി, കോൺഗ്രസുകാരുടെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഗുണ്ട യൂത്തന്മാരുടെ ഉരുളിയേറെ ഭയന്നാണ് ജനങ്ങൾ പോലും, എന്തിനേറെ പറയുന്നു, ഗാന്ധിയന്മാരായ കോൺഗ്രസുകാർ പോലും ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പാവപ്പെട്ട മുഖ്യന്റെ കാര്യം പറയണോ? അദ്ദേഹം ഉരുളിയേറെ തട്ടാതെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് സഞ്ചരിച്ച് പൊക്കോട്ടെ. ഇപ്പോൾ അതിനൊക്കെ എന്താണ് കോൺഗ്രസുകാർക്ക് ഇത്ര പ്രശ്നം? ചരിത്രത്തിൽ ആദ്യമായി കേരളം കറുത്ത മാസ്കിനും കറുത്ത വസ്ത്രത്തിനും കടുത്ത വിലക്കാണ് നേരിടുന്നത് പോലും. പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധത്തെ തുടർന്ന് ഭയന്നു കുറച്ച് മാത്രം പുറത്തിറങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് ഈ സംസ്ഥാനം ഇപ്പോൾ കാണുന്നത്. പോലീസുകാർ ഈ ഭീരുവും ദുർബലനുമായ മുഖ്യനെ പൊതിഞ്ഞു പിടിച്ച് എത്ര വേണമെങ്കിലും സഞ്ചരിച്ചോളൂ. അത് പക്ഷേ പൊതുജനങ്ങളുടെ മാസ്കിനും ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനും പിടിച്ചിരിക്കുന്ന കുടയ്ക്കും സഞ്ചരിക്കുന്ന റോഡിനും വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ആകരുത് എന്നും രമേശ് ചെന്നിത്തല പറയുന്നു. നമുക്ക് കുറച്ച് പിന്നിലോട്ട് ചിന്തിക്കാം. അതായത് മുമ്പ് ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരുന്ന സമയം, അന്ന് ഉമ്മൻ സാറിനും ചെന്നി സാറിനും കറുപ്പ് അലർജി അല്ലായിരുന്നു. അന്നും നിങ്ങൾക്ക് സംരക്ഷണം കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. ഇപ്പോഴും പിണറായി വിജയനെ പേടിയാണെങ്കിൽ അടിയിൽ കൂടി പണിയെടുക്കാൻ നോക്കാതെ മുഖാമുഖം സത്യങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ട് പോരാടാൻ തയ്യാറാകണം. അപ്പോ സമ്മതിക്കാം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യവും കഴമ്പും ഒക്കെ ഉണ്ട്. ഇങ്ങനെ പലവട്ടം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കിടന്ന് ചെന്നിത്തലജിയും ഒരുപാട് ശ്രമിച്ചതല്ലേ മുഖ്യനെ കരിവാരിത്തേക്കാൻ? സെക്രട്ടേറിയറ്റിലെ വയലുകൾ കത്തി നശിച്ചതിലും മറ്റുമൊക്കെ കുറെ കിടന്ന് പിഴഞ്ഞു ശ്രമിച്ചതല്ലേ? എന്നിട്ട് എന്തായി? അന്വേഷണം കൊണ്ടുവന്നില്ലേ? എന്നിട്ടും എന്തായി? അവസാനം എന്തു പറ്റി? സ്വതന്ത്രമായിട്ട് ഒരു കസേര ഉണ്ടായിരുന്നു പറയാൻ, ഒരു പ്രതിപക്ഷ നേതാവിന്റെ കസേര ഉണ്ടായിരുന്നു ജിയുടെ കയ്യിൽ. അവസാനം അതും കോൺഗ്രസ്സുകാർ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചു മാറ്റി ഇത്തിരി കൂടി മുടമയുള്ള ഒരാളെ കയ്യിൽ വെച്ചു കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മുടങ്ങുള്ള ആളൊന്നും അല്ല, എന്നാലും പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് 14 മണിക്കൂറാണ് ഒരു നഗരത്തെ പോലീസ് ബന്ദവസിലാക്കുന്നത്. ആശുപത്രികളുടെ ഗേറ്റുകൾ മണിക്കൂറുകളോളം അടച്ചിടുന്നു പോലും. മനുഷ്യർക്ക് ബസ്സിലോ ഓട്ടോറിക്ഷയിലോ പോലും ആശുപത്രിയിലേക്ക് എത്തുവാനോ തിരിച്ചു പോകുവാനോ കഴിയുന്നില്ല. ജനം നരകിക്കുകയാണ് പോലും. ഈ മാന്യദേഹം കൊണ്ടുപോകുന്ന വഴിയിൽ ചെറുകിട ഹോട്ടലുകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും തുറക്കാൻ പോലീസ് അനുവദിക്കുന്നില്ലെന്നും. ഇതിനേക്കാൾ ഭയാനകമായിരുന്നു യൂത്ത് കോൺഗ്രസ് പിള്ളേര് ഇപ്പോൾ റോഡുകളിൽ കാണിക്കുന്ന ഓരോ പരാക്രമങ്ങളും. ഉരുളിയെറിയുന്നു, കല്ലെറിയുന്നു, എന്നിട്ടും പഴി പിണറായി വിജയന്. ഈ ഉരുളിയേറലും കല്ലേറലും കോൺഗ്രസ്സുകാർക്കും പരിക്കേൽക്കുന്നുണ്ടെന്ന് ഓർക്കണം ചെന്നിത്തലജി. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ഭയപ്പെടാൻ പിണറായി തയ്യാറെടുക്കണമെന്ന് ചെന്നിത്തല പറയുമ്പോൾ ഗുണ്ടായുസം മണക്കുന്നുണ്ട് ചെന്നിജി നിങ്ങളുടെ വാക്കുകളിൽ. കേരളത്തിലെ പ്രതിപക്ഷം തെരുവിൽ തന്നെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉറപ്പിക്കുമ്പോൾ ഇനി പിണറായി വിജയൻ ഒരു പക്ഷേ സംരക്ഷണം ഉറക്കുന്നത് കേരള പോലീസ് ആകത്തില്ല, ജനങ്ങളാകും എന്ന് കൂടി ഓർക്കുക. അവസാനം ചെന്നിത്തലയും സുധാകരനും സതീശനും ഒക്കെ കണ്ടം വഴി ഓടുമ്പോൾ അതിനും പിണറായിയെ പഴിചാരരുതെന്ന് മാത്രം ഒരു അഭ്യർത്ഥനയുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ.